ഐക്യമില്ലായ്മയുടെ പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ പവർ റൂം. അതായത് അർജുനും രസ്മിനും ഒരു ഗ്രൂപ്പ്, ജിൻഡോ ഒറ്റയ്ക്ക്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ശിക്ഷിക്കുക എന്നതാണ് പവർ റൂമിന്റെ ഇപ്പോഴത്തെ ജോലി. ഹൗസ്മേറ്റ്സ് ഇപ്പോൾ ഹാപ്പിയാണ്, കാരണം അവർക്കെതിരെ ആരും യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. അർജുന്റെയും രസ്മിന്റെയും പ്രധാന ജോലി ജിൻഡോയുടെ തെറ്റുകൾ കണ്ടെത്തി ശിക്ഷിക്കുക എന്നതാണ്. ജിൻഡോ തിരിച്ച് റസ്മിന്റെ തെറ്റുകൾക്ക് ജിൻഡോയുടെ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരാരും അനുസരിക്കുന്നുമില്ല. ജിൻഡോ ഇന്നലെ റസ്മിൻ ഒരു പണിഷ്മെന്റ് കൊടുത്തു. അതായത് കിച്ചണിലിരുന്ന വേസ്റ്റ് കൊണ്ടൊന്ന് അവിടെ വാരി വിതറി ഫ്ലോറെല്ലാം വൃത്തികേടാക്കിയതിനാണ് പണിഷ്മെന്റ് കൊടുത്തത്. ബെല്ലടിച്ച് ബോർഡിൽ എഴുതിയത് ഇങ്ങനെയാണ്, ഈ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ തറയിൽ വാരിയിട്ട് വൃത്തികേടാക്കിയത് കൊണ്ട് റസ്മിൻ 4 ദിവസം ഫ്ലോർ ക്ലീന് ചെയ്യണമെന്നാണ് ജിൻഡോയുടെ പണിഷ്മെന്റ്. അപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ റസ്മിനും അർജുനും കൂടെ കൊടുത്ത പണിഷ്മെന്റ് ജിൻഡോ ചെയ്തു. 1 ഡേ ഫ്ലോർ ക്ലീൻ പറഞ്ഞു ചെയ്തു. അതും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ പണിഷ്മെന്റ് കൊടുത്തത്. എന്നാൽ ഗുരുതരമായ തെറ്റ് ചെയ്ത റസ്മിൻ 4 ദിവസം ഫ്ലോർ ക്ലീൻ ചെയ്യണമെന്നാണ് ജിൻഡോ പറയുന്നത്. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞിട്ട് പോയതാണ് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ വല്ലതും ചെയ്യും പിള്ളേരെ എന്ന്. പക്ഷേ ക്രിയേറ്റിവിറ്റിയുടെ ലെവല് മാക്സിമം ഇത്രയൊക്കെ തന്നെയാണ്, അതിപ്പോൾ അർജുനാണെങ്കിലും റസ്മിനാണെങ്കിലും ജിൻഡോയ്ക്കാണെങ്കിലും. എന്തായാലും ശരി, റസ്മിൻ ഈ പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ന് നമുക്ക് നോക്കാം ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നാണ്.